ഇവിടെ ഒരു സാധു ലീഗിന്റെ നിയോജക മണ്ഡല പ്രസിഡന്റ് പി വി അൻവറിനെ ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ കുറെ ലീഗുകാർ കൈയടിച്ച് മനസ്സിലായോ, അൻവറാക്ക പറ്റ അൻവറാക്ക പറ്റെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ മനസ്സിലായോ. അപ്പൊ അവിടുന്ന് ലീഗിന്റെ വലിയൊരു നേതാവ് അൻവറിനെ ഞങ്ങൾ എടുക്കൂല. അപ്പൊ ലീഗ് തട്ടിയോ. അപ്പൊ അപ്പുറത്ത് കോൺഗ്രസ് കാര്യം എന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ, അൻവറാക്കനെ ഞങ്ങൾ സ്വീകരിക്കും. അപ്പൊ ഹസൻ സാഹിബ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് അൻവറിന് ഒരു കാരണവശാലും കോൺഗ്രസ് കടുപ്പിക്കൂല. അപ്പൊ കോൺഗ്രസും തട്ടി, ഇവിടെ സി പി എമ്മും തട്ടു. അല്ല അപ്പൊ ഈ സാധു അങ്ങോട്ടാ പോവാ, മനസ്സിലായോ? ഒരു മിനിറ്റ്, ഇതാണ് നെക്സസ്. ദാറ്റ് ഈസ് ആൾസോ അനദർ ഓപ്പറേഷൻ. ഒരു കാര്യം ഒരു മനസ്സിലായില്ല, ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഊരമലല്ല ഞാൻ ഇരിക്കുന്നത്, മനസ്സിലായില്ലോ? ആ ഊര കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെയും ഈ സഖാക്കളെയും കണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പം അതിൽ ഏത് ഊരമ ഞാൻ കയറണം? ഞാൻ കയറുകയാണെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ ഊരമലെ കയറുള്ളൂ. ഈ പറഞ്ഞവരുടെ ഊരമ കയറാൻ ഇതിനേക്കാൾ നല്ലൊരു സാധനമൊന്നും അല്ലതൊന്നും, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നെക്സസ്, മനസ്സിലായില്ലേ? നമ്മളിപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ, പണ്ടും പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇനി എങ്ങനെയാണ് ആ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിൽ ഇരിക്കാൻ താങ്കൾക്ക് കഴിയുക? ഓലക്കാട്ടിൽ ഉളുപ്പിലായിരിക്കും. എനിക്കെന്താ ഉളുപ്പുകേട്? ഞാൻ പറഞ്ഞ കക്ഷിയുടെ ഭാഗമല്ലേ? അല്ല, അത് കക്ഷിയൊക്കെ വിടുന്നേ, എനിക്കവിടെ ഇരിക്കാൻ എന്താ കുഴപ്പം? കക്ഷി വിടുവോ? എന്താണ് എം എൽ എ സ്ഥാനം? അല്ല ഒറ്റ മിനിറ്റ്, എന്താ അരുൺ ചോദിച്ച്? എം എൽ എ സ്ഥാനം രാജിവെക്കുന്നോ? എന്താ വാട്ട് ഇസ് യുവർ ക്വസ്റ്റ്? രാജിവെക്കുന്ന നല്ല ചോദ്യം. പൊട്ടനാണ് പിരാന്തൻ, മനസ്സിലായോ? ആ പിരാന്ത എനിക്കില്ല. ഈ മൂന്നക്ഷരം ജനങ്ങൾ തന്നാ, അതിന് ആ പൂതി വെച്ച് ആരും നിൽക്കണ്ട. മരിച്ച് വീണവരെ ഈ ഒന്നേമുക്കാൽ കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ എം എൽ എ ആവും. അല്ല, അതിന്റെ അടിയിൽ പറഞ്ഞത് സംബന്ധിച്ച് ഓക്കെ. അപ്പം എം എൽ എ പരാജയവും എം എൽ എ പരാജയവും വെച്ചിട്ട് ആരും ആ പുള്ളി അരുൺ അല്ല, അതല്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഞാൻ വിശദീകരിച്ചത്. പാർട്ടിയിൽ പറഞ്ഞ അവസ്ഥയും പാർട്ടിക്ക് കൊടുത്ത കത്തും അത് നോവല് പോലെ ബൈൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലേ ഞാൻ. അപ്പൊ ഈ സഖാക്കൾ മനസ്സിലാക്കി നമ്മളിതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്, നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അപ്പൊ ഈ പറഞ്ഞ ആളുകളോട് ഇപ്പേത് കോൺഗ്രസ്സിൽ എടുക്കൂല, ലീഗിൽ എടുക്കൂല, മൂപ്പർക്ക് ബി ജെ പിക്ക് പോകാനും പറ്റൂല എന്നാ കമ്മ്യൂണിസ്റ്റുകാർ പുറത്താക്കും ചെയ്തു. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ, ഒറ്റ കാര്യമാണ്, കായലരികത്ത് വളയെറിഞ്ഞപ്പോ വളക്കിലൂക്കിയ സുന്ദരി, അതിന് ആരും കാത്തു നിൽക്കണ്ട, മനസ്സിലായില്ലേ?